നമസ്കാരം. യാസർ അറാഫത്ത് എന്ന തീവ്രവാദിയെ പറ്റി കേട്ടിട്ടുണ്ടോ? അയ്യോ, മലയാളികൾക്ക് അയാൾ സ്വാതന്ത്ര്യ സമര സേനാനിയും വിപ്ലവ നേതാവും ഒക്കെയാണല്ലോ. അതങ്ങനെ വരൂ, പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ വാപ്പച്ചി എന്ന് വിളിക്കുന്നവരുടെ നാട്ടിൽ അതും സോഷ്യൽ മീഡിയ വളരെ ശക്തമായ ഈ കാലഘട്ടത്തിൽ നിന്നും 35 വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് കൂലിയെഴുത്തുകാരുടെ ആരാധനാ പാത്രവും തനി മുസ്ലിം വർഗീയ കോമരവുമായ യാസർ അറാഫത്ത് വിപ്ലവ നായകനായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. വാര്യം കുന്നനും ടിപ്പുവും റോൾ മോഡലായ ചിലർക്ക് ഇയാളും റോൾ മോഡൽ തന്നെ, അത്ഭുതമില്ല. ഇനി വിഷയത്തിലേക്ക് വരാം. ഈ യാസർ അറാഫത്ത് എന്ന തീവ്രവാദി പാലസ്തീൻ എന്ന രാജ്യം ഇസ്രായേലിൽ നിന്നും അടർത്തി മാറ്റിയെടുത്ത് സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചപ്പോൾ അതിനെ ആദ്യമായി അംഗീകരിച്ചത് ആരായിരുന്നു എന്നറിയാമോ? നിങ്ങൾക്കറിയാമോ എങ്കിൽ പറയൂ. ഇസ്ലാമിക സൗദി അറേബ്യയാണോ? അല്ല. നിങ്ങൾ ഒരുപക്ഷെ പറയും ഇസ്ലാമിക ഇറാഖ്. അല്ലേ, അല്ല. വീണ്ടും നിങ്ങൾ വിചാരിക്കും ഇസ്ലാമിക അഫ്ഗാനിസ്ഥാൻ. അല്ല. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഇസ്ലാമിക ടർക്കിയാണെന്നാണോ? അതുമല്ല. പിന്നെയോ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതെ, മതേതര രാജ്യമായ ഇന്ത്യയായിരുന്നു. എന്താ, വിശ്വാസം വരുന്നില്ല അല്ലേ? ശ്രീമതി ഇന്ദിരാഗാന്ധി പാലസ്തീനെ രാജ്യമായി അംഗീകരിച്ചു. കൂടാതെ ജവഹർലാൽ നെഹ്റു സമാധാന നെഹ്റു ശാന്തി പുരസ്കാരം അവാർഡ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അമ്മയ്ക്ക് ഈ തീവ്രവാദിക്ക് വേണ്ടി ഇത്രയും ചെയ്യാമെങ്കിൽ മോൻ രാജീവ് എന്താണ് ചെയ്തതെന്നോ? അമ്മയുടെ പേരിലുള്ള ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം കൂടി അങ്ങ് കൊടുത്തു. തീർന്നില്ല, ഒരു വിമാനം കൂടി സമ്മാനമായി കൊടുത്തു. ഇതാണ് സ്നേഹം. സ്വന്തം വർഗത്തോടും മാനുഷിക മൂല്യം കാട്ടുന്നവരോടുമുള്ള കോൺഗ്രസിൻ്റെ സ്നേഹം കണ്ടുപഠിക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും, അല്ല എന്താണ് ഈ പറയുന്നത്, അദ്ദേഹം പാലസ്തീൻ വിമോചന നേതാവല്ലേ, ഗാന്ധിജിക്ക് തുല്യനാണെന്നാണല്ലോ പത്രങ്ങളിൽ വന്നിട്ടുള്ളത്. അതൊക്കെ പറയാം, അതും പറഞ്ഞല്ലേ പറ്റൂ. ഈ യാസർ അറാഫത്തിൻ്റെ ഭാരത സ്നേഹവും ലോക സ്നേഹവും പറയാം, കേട്ടോളൂ. 103 രാജ്യങ്ങൾ ഇയാളെ തീവ്രവാദിയായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. 6 വിമാനങ്ങൾ ഇയാൾ റാഞ്ചി അതിലെ യാത്രക്കാരെ കൊന്നു. ഏകദേശം 2000 പേരെ കൊന്നൊടുക്കി. 100 ബോംബ് സ്ഫോടനങ്ങൾ നടത്തി. ഇനി പറയൂ, ആദ്യമായിട്ട് ലോകരാജ്യത്തിൽ നിന്നും സമാധാനത്തിനുള്ള ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി അവാർഡുകൾ ലഭിക്കാൻ സർവദാ യോഗ്യനല്ലേ ഇയാൾ? ഇയാൾക്ക് ആദ്യമായിട്ട് അവാർഡ് കിട്ടിയത് ഇന്ത്യയിൽ നിന്നും കൂടാണ് എന്നോർക്കുക. തീർന്നില്ല, ബാക്കിയോട് പറയാം. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ്, അതായത് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ യോഗത്തിൽ ഈ സമാധാന പ്രേമി പറഞ്ഞത് എന്താണെന്നറിയാമോ? കാശ്മീരിനെ സ്വതന്ത്രമാക്കാൻ പാകിസ്ഥാൻ എന്ന് മനസ്സിൽ ആലോചിക്കുന്നുവോ അന്ന് ഞാനും എൻ്റെ സംഘടനയും കാശ്മീരിൻ്റെ മോചനത്തിന് വേണ്ടി ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യും. വയർ നിറഞ്ഞല്ലോ അല്ലേ? ബെസ്റ്റ് ബെസ്റ്റ്. പോകല്ലേ? തീർന്നില്ല, ബാക്കി കൂടെ കേട്ടിട്ട് പോകൂ. മനസ്സിന് കുളിര് കോരുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. രാജീവ് ഗാന്ധി നെഹ്റു ശാന്തി പുരസ്കാർ എന്ന അവാർഡ് മാത്രമല്ല കൊടുത്തത്, 1 crore ക്യാഷ് പ്രൈസ്, അതായത് $93,750 പ്ലസ് 200 സ്വർണത്തിൽ പൊതിഞ്ഞ ഷീൽഡ്. 1989 $93,780 ഇന്ന് $200 വരും. നോക്കൂ, 1990 ഗവൺമെൻറ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനായി ശ്രീ ചന്ദ്രശേഖർ റിസർവ് ബാങ്കിലെ സ്വർണം ബ്രിട്ടനിൽ കൊണ്ടുപോയി പണയം വെക്കേണ്ടി വന്ന സംഭവം മറക്കരുത്. അങ്ങനെ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്താണ് ഏകദേശം $100,000 ഈ തീവ്രവാദിക്ക് സമ്മാനം കൊടുത്തത്. വീണ്ടും രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി സമാധാന അവാർഡും കൂടെ കൊടുത്തു. ശേഷം 1990 ഈ തീവ്രവാദി ജമ്മു കാശ്മീരിൽ ഇതേ ധനം കൊണ്ട് തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്ത് 400,000 ഹിന്ദുക്കളെ കാശ്മീർ താഴ്വരയിൽ നിന്നും ആട്ടി ഓടിച്ചു. 1000 സഹോദരിമാരെ ബലാത്സംഗം ചെയ്തു. 1000 ഹിന്ദുക്കളെ വെടിവെച്ചു കൊന്നു. 1000 ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു. ഏത് പണം? ഇന്ത്യ കൊടുത്ത പണം. ഇതോടൊപ്പം അറിയേണ്ട മറ്റൊരു ചിത്രം കൂടിയുണ്ട്. 1962 ചൈന അപ്രതീക്ഷിതമായി ഭാരതത്തെ ആക്രമിച്ചപ്പോൾ ഭാരത സൈന്യത്തിൻ്റെ പക്കൽ ആവശ്യത്തിന് ആയുധങ്ങളില്ലായിരുന്നു. അടിയന്തരമായി ആയുധ സഹായം അഭ്യർത്ഥിച്ച് ലോകരാഷ്ട്രങ്ങളെയെല്ലാം ഇന്ത്യ സമീപിച്ചു. റഷ്യ ഉൾപ്പെടെയുള്ള ലോകശക്തികളൊന്നും നെഹ്റുവിൻ്റെ അപേക്ഷ സ്വീകരിച്ചില്ല. പക്ഷേ
ഇന്ത്യ നേരിടുന്ന ആപത്ത് തിരിച്ചറിഞ്ഞ ഇസ്രായേൽ നെഹ്റുവിൻ്റെ അഭ്യർത്ഥന സ്വീകരിച്ചു. ഒരു കപ്പൽ നിറയെ ആയുധങ്ങൾ അവർ ഇന്ത്യയിലെത്തിച്ചു. 1962 ചൈന യുദ്ധം മുതൽ 99 കാർഗിൽ യുദ്ധവും സമീപകാലങ്ങളിലെ സർജിക്കൽ സ്ട്രൈക്കിലുമെല്ലാം ആവശ്യമുള്ള ആയുധങ്ങൾ നൽകി ഇന്ത്യയെ സഹായിച്ചത് ഇസ്രായേലാണ്. ഇസ്രായേൽ എന്നും ഇന്ത്യയോടൊപ്പം തന്നെയായിരുന്നു. ഇന്ത്യ ശക്തമായ ഒരു ലോകരാഷ്ട്രമായി നിലനിൽക്കാൻ പിന്തുണ നൽകുന്ന ഇസ്രായേലിനെ എന്നും ശത്രുതാ മനോഭാവത്തോടെയാണ് കോൺഗ്രസ് സർക്കാരുകൾ കണ്ടിരുന്നത്. അതേസമയം ഇന്ത്യയെ ദുർബലപ്പെടുത്താനും വിഘടിപ്പിക്കാനും ശ്രമിക്കുന്ന ഇസ്ലാമിക് ജിഹാദികൾക്ക് എല്ലാ പിന്തുണയും സഹായങ്ങളും അവർ നൽകിക്കൊണ്ടിരുന്നു. അതിൻ്റെ ചെറിയൊരു ഉദാഹരണം പറയാം. മൻമോഹൻ സർക്കാരിൻ്റെ കാലത്ത് IAS IPS ട്രെയിനികൾക്ക് ക്ലാസ് എടുക്കാൻ വന്നവരിൽ ഒരാൾ ഇപ്പോൾ ഇന്ത്യയുടെ പിടികിട്ടാപ്പുള്ളിയായ തീവ്രവാദി സക്കീർ നായിക്കായിരുന്നു. ആരാണ് ദേശദ്രോഹികൾ, ആരാണ് രാജ്യദ്രോഹികൾ, ആരാണ് ദേശസ്നേഹികൾ എന്ന് പരിഗണിക്കാൻ ജനങ്ങൾക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യമുണ്ട്. സത്യം എത്ര നാൾ ചാരം മൂടിക്കിടന്നാലും ഒരു നാൾ അതിൻ്റെ അഗ്നിനാമ്പുകൾ പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. പ്രത്യേകിച്ചും ഇത് സോഷ്യൽ മീഡിയ കാലമാണ്. നിങ്ങൾക്ക് എല്ലാമൊന്നും എല്ലാവരിൽ നിന്നും ഒളിച്ചു വെക്കാനാവില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.